ഏറ്റവും പ്രിയപ്പെട്ട ഈ ഉപവാസ സമര നായകൻ അവർ പ്രിയപ്പെട്ട യോജന അധ്യക്ഷൻ കെ ബാലകൃഷ്ണൻ അവർ, മറ്റ് പ്രിയപ്പെട്ട നേതാക്കളെ, ഞാൻ നീണ്ട പ്രസംഗത്തിന് മുതിരുന്നില്ല. ഇന്ന് എന്റെ പിതാവിന്റെ പേരിലുള്ള ഓസി ആശ്രയ ട്രസ്റ്റിന്റെ 3 വീട് കൊടുക്കുന്ന ചടങ്ങ് കാസർഗോഡ് പുതുമയിൽ കുറച്ചു മുമ്പ് നടന്നു. ഈ കണ്ണൂരും തിരിക്കൂറിലാണ്. അതിനുശേഷം വടകരയിൽ ഒരു വീട് കൊടുക്കുകയാണ്. 3 വീടുകൾ മലബാർ ഭാഗത്ത് കൊടുക്കുന്നു. അതിനുശേഷം രാത്രി തന്നെ കാറിനാണ് വന്നത്. കാറിന് തന്നെ തിരിച്ച് തിരുവനന്തപുരം നാളെ സഭയുള്ളതുകൊണ്ട് അവിടെ എത്തേണ്ടത്. അതുകൊണ്ട് ഞാൻ നീണ്ട പ്രസംഗത്തിന് മുതിരുന്നില്ല. പക്ഷേ പിന്നെ ഞാൻ ചടങ്ങ് പെട്ടെന്ന് തീരുമാനിച്ചു. ഇന്നലെ 20 വീടുകളുടെ തറക്കല്ല് പുതുപ്പള്ളി കേട്ടു. വെങ്ങാന്ന് അങ്ങനെയാണ് തീരുമാനം. 31 വീടിന്റെ തറക്കല്ലിയുടെ ചടങ്ങ് പെട്ടെന്ന് തീരുമാനം. 31 വീടിന്റെയും തറക്കല്ലിടലിന്റെ ശേഷം അതിന്റെ പണി തുടങ്ങുന്നത്. 26 പുതുപ്പള്ളിയിലെ 6 മണിക്ക് എന്റെ മാതാവ് ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ പണി തുടങ്ങുന്ന പരിപാടി. അതുകൊണ്ട് പെട്ടെന്ന് തീർക്കാൻ തീരുമാനിച്ചുകൊണ്ടാണ്. ഇന്നലെ വിളിച്ചപ്പം മൃതാചേട്ടൻ പറഞ്ഞത് ഉപവാസമാണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ഞാൻ പറഞ്ഞു വന്നേക്കാം, അങ്ങയുടെ ഉപവാസ സമരത്തിൽ ഞങ്ങളോടൊപ്പം കുറച്ചു പേരെങ്കിലും വന്ന് പങ്കെടുക്കാം എന്ന് പ്രത്യേകം പറഞ്ഞു. അതിന് അദ്ദേഹം MP ആയതുകൊണ്ട് മാത്രമല്ല, അദ്ദേഹം എന്റെ പിതാവ് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടത് സോളാർ എന്ന് പറഞ്ഞൊരു അപവാദത്തിലാണ്. അന്ന് ധൈര്യപൂർവ്വം നിന്ന് സംസാരിക്കാൻ 2-3 പേരേ ഉള്ളായിരുന്നു. അതിനകത്ത് ഒരാള് മൃതാചേട്ടൻ. ഒരിക്കലും മറക്കാൻ പറ്റുന്നൊരു കാര്യമില്ല. കാരണം നമ്മൾ പ്രതിസന്ധിയിൽ നമ്മളോടൊപ്പം നിൽക്കുന്നതാണ് യഥാർത്ഥ നമ്മുടെ സുഹൃത്ത്. എന്റെ പിതാവിന്റെ യഥാർത്ഥ സുഹൃത്തുക്കൾ ഒരാളാണ് ഇന്ന് ഉപവാസം ഇരിക്കുന്നുണ്ട് താങ്കൾ. അദ്ദേഹത്തിന് ചില നിലപാടുകളുണ്ട്. ആ നിലപാടുകൾ അതേപോലെ തന്നെ പറയും. ആരോ നോക്കി നോക്കിയും പറയും. എല്ലാം ചിലപ്പം ചിലർക്ക് വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ജീവിതത്തിൽ നിലപാടുകളില്ലെങ്കിൽ എന്താ അർത്ഥം? അങ്ങനെ നിലപാടെടുത്ത നേതാവ് PT തോമസ് ജീവിതകാലം മുഴുവൻ കാര്യമായ പദവിയിലൊന്നും വന്നിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാനത്തിൽ അദ്ദേഹത്തിന് കേരളം കൊടുത്ത ആദരവ് വലിയൊരു ആദരവാണ്. അപ്പോൾ അതുപോലെ നിലപാടുകളുള്ള വ്യക്തിത്വമാണ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുക. പക്ഷെ എനിക്കിവിടെ വന്നപ്പോഴാ മനസ്സിലായത് ഉപവാസത്തിന്റെ കാരണം. ഞാൻ മനസ്സിൽ തിരിക്കുകയായിരുന്നു ഇങ്ങനൊരു നിലപാട്. എനിക്ക് തോന്നുന്നു CPM കാർക്ക് ഏതോ ഒരു പണ്ടത്തെ ഏതോ ഒരു വരി ഓർമ്മ വന്നത് നമുക്ക്. വെളിച്ചം ദുഃഖമാണ് ഉണ്ണി, തമസല്ലോ സുഖപ്രദം. ഈ നാട്ടിൽ വെളിച്ചം കൊണ്ടുവരാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. അന്ധകാരം മാറണം. നമുക്ക് ചുറ്റുമുള്ള ഏതൊക്കെ അന്ധകാരമുണ്ടോ അത് ആ അന്ധകാരം മാറ്റാനാണ് എല്ലാ നവോത്ഥാന നായകന്മാരും ശ്രമിച്ചിട്ടുള്ളത്. ചാവറ കുര്യാക്കോസ് അച്ഛൻ മുതൽ, ഗുരുദേവൻ മുതൽ, എല്ലാവരും എല്ലാ തരത്തിലും അന്ധകാരം മാറ്റണം, അനീതികൾ മാറണം. പക്ഷെ ഇവിടെ ചിലർക്ക് അന്ധകാരം കൂടണം, അനീതി വളരണം, തൊഴിലില്ലായ്മ വളരണം. ഇവിടെ ഒന്നും വേണ്ട, വികസനം വേണ്ട, മാറ്റം വേണ്ട. ഇവിടെ വികസനം കൊണ്ടുവരുവാൻ, മാറ്റം കൊണ്ടുവരുവാൻ, വെളിച്ചം കൊണ്ടുവരുവാൻ നിങ്ങളുടെ MP ശ്രമിക്കുമ്പോൾ അതിനിട്ട് ആദ്യം സമ്മതം കൊടുക്കുക, പിന്നെ അതിനിട്ട് ഭാരം വെക്കുക. ഇതൊക്കെ ചെയ്യാൻ CPM മാത്രമേ സാധിക്കത്തുള്ളൂ. ലോകത്തൊരു പാർട്ടിക്ക് സാധിക്കത്തില്ല. അതിന് ഇച്ചിരി അസാമാന്യമായ തൊലിക്കെട്ട് വേണം. ഇവിടുത്തെ മെമ്പർമാർക്ക് ഇച്ചിരി തൊലിക്കെട്ട് കൂടുതലായിരിക്കും. ഞങ്ങളുടെ തട്ടി വല്ലതും ആയിരുന്നെങ്കിൽ. പുതുപ്പള്ളി വന്ന ഉണ്ണിത്താൻചേട്ടൻ തന്നെ കേട്ടുള്ള പുസ്തകം വികസനത്തിന്റെ എണ്ണി എണ്ണി പറയുക. മലബാറിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? കണ്ണൂരിൽ, കയ്യൂരിൽ, കരിവള്ളൂരിൽ, ചീവേലിയിൽ വികസനത്തിന്റെ വലിയ വിപ്ലവം, പിണറായിൽ വിപ്ലവം സൃഷ്ടിച്ചു. ചിന്തയ്ക്ക് മനസ്സിലായി വെളിച്ചം കൊണ്ടുവരാൻ പോലും അനുവദിക്കാത്തൊരു പാർട്ടി ലോകത്തുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി. ഇവിടെ ഹൈമാസ് ലൈറ്റിന് വേണ്ടി പിടിവലിയല്ലേ? ഞങ്ങളുടെ നാട്ടിലൊക്കെ ഹൈമാസ് ലൈറ്റ് വെക്കാൻ വേണ്ടി പിടിവലിയ. പുതുപ്പള്ളിയിലാണെങ്കിൽ എന്നെ ദിവസം വിളിക്കും, ഞാൻ ജില്ലാ പഞ്ചായത്ത് പേപ്പർ ഏൽപ്പിച്ചിരിക്കുക. കാരണം എല്ലായിടത്തും ഞങ്ങൾക്ക് ഫണ്ടില്ല. ഇവിടെ MP തന്നെ വന്ന് ഹൈമാസ് ലൈറ്റ് വെക്കുവാൻ വേണ്ടിയുള്ള ശ്രമം, പ്രവർത്തനം നടത്തുവാൻ നടത്തുമ്പോൾ ശ്രമം നടത്തുമ്പോൾ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഇവിടുത്തെ പഞ്ചായത്ത് ശ്രമിച്ചാൽ എന്ത് പറയാൻ സാധിക്കും? വികസനം വേണ്ടേ?
മാറ്റം വേണ്ടേ? വെളിച്ചം വേണ്ടേ? ഇരുട്ടിൽ ഇരുന്നാ മതിയോ? മുന്നോട്ട് പോണ്ടേ? നമ്മുടെ ഇപ്പൊ ചെറുപുഴയ്ക്ക് മുന്നോട്ട് പോകണ്ടേ? നമ്മുടെ നാടിന് മുന്നോട്ട് പോകണ്ടേ? അന്ധകാരം മതിയോ? അന്ധകാരമല്ല, ഇവിടെ വെളിച്ചം വേണം. വികസനത്തിന്റെ വെള്ളി വെളിച്ചം, നാടിന് മാറ്റം വരുന്ന വെളിച്ചം. ആ വെളിച്ചം കൊണ്ടുവരുവാൻ നിങ്ങളുടെ എം പി, അത് ഏത് രാഷ്ട്രീയത്തിന് വേണ്ടിയല്ലോ, പൊതുവായ വികസനമല്ലേ? ഒരു നാട്ടിൽ വെളിച്ചം വരിക എന്നുള്ളത് ആ നാടിന്റെ ആവശ്യമല്ലേ? അപ്പോൾ ഇരുട്ടത്ത് എന്തൊക്കെയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഈ വെളിച്ചം വരണ്ട എന്നുള്ള നിലപാടുമായിട്ട് ഇന്ന് നിൽക്കുന്നത്. അംഗീകരിക്കാൻ സാധിക്കും? ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഉണ്ണിച്ചേട്ടൻ ഇരിക്കുന്നേ കോൺഗ്രസ് പാർട്ടിക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നു. അപ്പോൾ വെളിച്ചത്തിന് വേണ്ടിയുള്ള പോരാട്ടം, ഇരുട്ടിന്റെ വക്താക്കളെ നിൽക്കുന്നവരെ എതിർക്കുവാൻ. ഇരുട്ടിന്റെ മറവിലാണ് ഈ പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടത്. ഇരുട്ടിന്റെ മറവിലാണ് ഞങ്ങളുടെ സഹാക്കൾ, ഞങ്ങളുടെ സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട ശരത്തും കൃപേഷും ശുഹൈബും കൊല്ലപ്പെട്ടത്. അങ്ങനെ ഇരുട്ടിന്റെ മറവ് ഇനി അനുവദിക്കാൻ പറ്റത്തില്ല. അക്രമത്തിന്റെ ഇരുട്ട് ഇവിടെ അനുവദിക്കാൻ സാധിക്കത്തില്ല. അഴിമതിയുടെ ഇരുട്ട് ഇവിടെ അനുവദിക്കാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ വികസനമില്ലായ്മ എന്നുള്ള ഇരുട്ട്, ആ ഇരുട്ടിനെ നമുക്ക് മാറ്റേണ്ടതുണ്ട്. ഇന്ന് ഈ ഭാരതം സ്വാതന്ത്ര്യം കിട്ടിയത്, ഈ സ്വാതന്ത്ര്യം മേടിച്ചത് ഈ നാട്ടിൽ ഇരുട്ട് മാറ്റാൻ, അന്ധകാരം മാറ്റാൻ. ഇവിടെ എം പിമാരും എം എൽ എമാരും കടന്നു വന്നിരിക്കുന്നത് ഇവിടെ വികസനത്തിന്റെ വെളിച്ചം കൊണ്ടുവരുവാൻ, മാറ്റത്തിന്റെ വെളിച്ചം കൊണ്ടുവരുവാൻ, ഈ കേരളത്തെയും ഈ രാജ്യത്തെയും മുന്നോട്ട് കൊണ്ടുവരുവാൻ. അതിനെ തടയാൻ ശ്രമിക്കുന്ന ഒരു ശക്തിയെയും അനുവദിക്കുന്ന പ്രശ്നമില്ല. ഞാന് ഇന്നും ഓർക്കുന്നത് കഴിഞ്ഞ ദിവസം ശിവഗിരി പോയപ്പോൾ ഞാൻ നടത്തിയ ഒരു പ്രസംഗമാണ്. ഞാനത് പ്രത്യേകം എടുത്തു പറഞ്ഞു. ഗുരുദേവൻ ഇന്ന് ഉണ്ടായിരുന്നെങ്കിൽ എന്ത് പ്രസംഗിക്കും? ജാതിഭേദം മതദ്വേഷത്തിനെതിരെ മാത്രമല്ല, പാർട്ടി വൈദ്യത്തിനെതിരെ കൂടി പ്രസംഗിക്കുന്ന ഒരു നവോത്ഥാന നായകനായിരുന്നേ എന്ന് ഞാൻ എന്റെ മനസ്സിൽ അന്ന് ഞാൻ പറഞ്ഞു. ഇന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുക, ഈ പാർട്ടിയുടെ പേര് അദ്ദേഹം വേറൊരു പാർട്ടിക്കാരനായതുകൊണ്ട് നന്മ ചെയ്യുമ്പോൾ അതിനെ തടുക്കണം. തീർച്ചയായിട്ടും ഇവിടുത്തെ സി പി എം നിലപാട് ഒന്നുകൂടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക്, ഈ ഉപവാസത്തിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയങ്കരായ നമ്മുടെ എം പി, പ്രിയപ്പെട്ട കേരളത്തിന്റെ എം പി, അതുപോലെ തന്നെ എന്റെ പിതാവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിനോടുള്ള നന്ദിയും കടപ്പാടും കൂടി അറിയിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവരും അഭിവാദ്യം അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ ഹിന്ദ്. ഹാരാർപ്പണം നടത്തുന്നതിന് വേണ്ടി ചെറുപുഴ ഐ എൽ ഡി സി ഓട്ടോ തൊഴിലാളികളെ ബാലമായി ക്ഷണിക്കുന്നു.